ഹലോ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ സ്വർഗീയ പിതാവേ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുന്നിൽ അല്പസമയം ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ വലിയ കൃപയോർത്ത് നന്ദി കരയേറ്റുന്നു യേശുപ്പച്ചാ ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയാണ് ഈ പാഠഭാഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ കൃത്യമായി എനിക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ശരിയായ രീതിയിൽ തന്നെ ഈ മക്കളുടെ മനസ്സിൽ ഉൾക്കൊള്ളുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ പാഠം 3 ശത്രുവിനെ ജയിക്കുക ഇന്നത്തെ മനപാഠ വാക്യം യാക്കോബ് 4 അധ്യായം 7 വാക്യം യാക്കോബ് 4:7 ഞാൻ വായിക്കാം നിങ്ങൾ കേട്ടോളൂ ജെയിംസ് ചാപ്റ്റർ 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒന്നും കൂടി വായിക്കാട്ടോ ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പഠിച്ച വായനാ ഭാഗമായിട്ട് തന്നിരിക്കുന്നത് മക്കളെ എഫേസിയർ 6:10-20 വരെയുള്ള വാക്യങ്ങൾ എഫേസിയർ 6:10-20 വരെ എഫേഷ്യൻസ് ചാപ്റ്റർ 6:10-20 എഫേസിയർ പഴയ നിയമമാണോ പുതിയ നിയമമാണോ യെസ് വെരി ഗുഡ് പുതിയ നിയമമാണ് അല്ലെ നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുത് അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഒരു സിറ്റുവേഷൻ തരാം നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് അന്നേരം ഒരു മതിലിന്റെ അപ്പുറത്തായിട്ട് നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും നിങ്ങളെ പേടിപ്പിക്കാൻ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക അതെ പല രീതിയിൽ പ്രതികരിക്കാം അല്ലെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുക ചിലവരെന്ത് പറയും വേണ്ട അവിടെ നിൽക്കൊന്നും വേണ്ട ഞാൻ കണ്ടു പേടിപ്പിക്കാനൊന്നും നോക്കണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം പേടിച്ചതുപോലെ അഭിനയിക്കാം അല്ലെ സമാധാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഭിനയിക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് കയറി പേടിപ്പിക്കാം അങ്ങനെ പല രീതിയിലൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലെ മുൻകൂട്ടി അറിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് പാപത്തെ തിരിച്ചറിയാനും കഴിയണം പാപം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അതെ ശരിയാണ് നല്ലതല്ലാത്തതും ചെയ്യാൻ പാടാത്തതുമായ കാര്യങ്ങളെയാണ് പാപം എന്നതിനെ കൊണ്ട് മീൻ ചെയ്യണത് മനുഷ്യൻ ജന്മനാ പാപമുള്ളവനാണ് അല്ലെങ്കിൽ പാപത്തിന്റെ ലാഞ്ചന ഉള്ളവനാണ് അല്ലെ നമ്മള് നാം ചെയ്യാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അന്നേരം നാം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ നാം അല്ല നമ്മുടെ ഉള്ളിലെ പാപമാണ് നമ്മളെ കീഴ്പ്പെടുത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത് കേട്ടുള്ളൂ ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സത്യത്തിനും ട്രൂത്ത് നീതിക്കും റൈറ്റിഷ്നസ് സമാധാനം പീസ് രക്ഷ സാൽവേഷൻ ദൈവവചനം വേർഡ് ഓഫ് ഗോഡ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും ആര് ഒരു ക്രിസ്തീയ വിശ്വാസി മക്കളെ പൗലോസ് അപ്പോസ്തലൻ നിരവധി കാര്യങ്ങളെ ദൈവിക കുടുംബത്തിലെ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വായനാഭാഗമായിട്ട് തന്നിരിക്കുന്നത് എഫേസിയർ 6:10-20 വരെയല്ലേ നമ്മുടെ വായനാഭാഗം അതിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യങ്ങൾ തന്നെ കേട്ടോളൂ നാം സ്ഥിരമായി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്നാണ് നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്താ പോരാ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയെ വചനം വായിക്കുകയെ ചെയ്താൽ പോരാ സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവണം ക്ലിയർ രണ്ടാമത്തത് മക്കളെ നമുക്ക് പോരാട്ടമുള്ളത് അതായത് 12 വാക്യം കേട്ടോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ ഈ നമുക്ക് ആരോടാ പോരാട്ടം വേണ്ടത് പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തി താഴ്ത്തിടുക എന്നല്ല ഇവിടെ മീൻ ചെയ്യണത് പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ മറ്റുള്ളവരുടെ ചീത്ത പ്രവൃത്തിയിലോ ദുഷ്പ്രവൃത്തിയിലോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ വീണു പോവാതെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് പോരാട്ടം എന്നതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആരോടാ പോരാടേണ്ടത് ഒരു വ്യക്തിയോടല്ല നമ്മൾ പോരാടുന്നത് എനിക്ക് അവനെ ഇഷ്ടമല്ല അങ്ങനെയല്ല പറയേണ്ടത് ആ വ്യക്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ദുഷ്പ്രവൃത്തികളോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പോരാടേണ്ടത് ക്ലിയർ
അങ്ങനെ വെറുതെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വചനം പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്നുള്ളത് താഴോട്ട് പറയുന്നുണ്ട്, കേട്ടോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസിലെ ആൻസേഴ്സ് ആയിട്ടും വരുന്നത്, അപ്പൊ ശ്രദ്ധിക്കൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമർപ്പിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. കേട്ടങ്ങള് അപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിച്ചുകൊള്ളാനാണ് പറയണത്. അതെന്തൊക്കെയാണെന്നുള്ളത് കേട്ടോളൂ. 14-ാമത്തെ വാക്യം തൊട്ടിട്ടാണ് 6 പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും ക്ലിയർ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നിന്നാൽ നമുക്ക് ഈ പോരാട്ടത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ പോരാട്ടത്തിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നിങ്ങൾ 7-ലോ 8-ലോ 9-ലോ ആ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ, നമ്മുടെ ലേണേഴ്സ് ഗ്രൂപ്പിലുള്ളവർ. അപ്പം നിങ്ങൾ ധാരാളം ഗെയിംസൊക്കെ മൊബൈലിൽ കളിക്കുന്നവരല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ സാധാരണ വെറുതെ ഇരുന്ന് കളിക്കുന്നല്ല ആലോചിക്കുന്നത്. ഇപ്പൊ കാർ റേസിംഗ് ആണ്, അല്ലെങ്കിൽ ബൈക്ക് റേസിംഗ് ആണ്, അല്ലെങ്കിൽ ഫൈറ്റൊക്കെ ചെയ്യാണ്, ആ ഗെയിമൊക്കെയാണ് കളിക്കണേ. പക്ഷേ നിങ്ങൾ പല ടൂൾസുകളും പല വെപ്പൺസും ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ കളിക്കുന്നത്. അതേപോലെയാണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ വെപ്പൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ടൂൾസ് എന്ന് പറയുന്നത്. ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും ഒരു ബാറ്റിൽ ഫീൽഡിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധകളത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പറയണത് അല്ലെ, നമ്മളെ വചനം പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ ആരാണുള്ള മക്കളെ, തിന്മയുടെ മൂർത്തിയായ പിശാചിനോടും അല്ലെങ്കിൽ അവന്റെ തന്ത്രങ്ങളോടൊക്കെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അന്നേരം നമ്മൾ എന്തൊക്കെ ആയുധങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങക്ക്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി പറയും, നമുക്ക് ആ പോയിന്റ് മാത്രം എടുത്ത് പറയാം. അതായത് നമ്മളിപ്പോ വായിച്ചു 6 ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, അതിന്റെ പോയിന്റ് മാത്രം പറയാം. ഒന്ന്, സത്യം, നീതി, സമാധാനം, വിശ്വാസം, പിന്നെന്തായിരുന്നു, രക്ഷ, ദൈവവചനം. ക്ലിയർ, മനസ്സിലായില്ലേ? ഇങ്ങനെ പോരാടുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ, ഇങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ സ്വന്തം ടീമിലുള്ള ആളുകളെ പറ്റി ചിന്ത ഉണ്ടാവുള്ളൂ. അതായത് സ്വന്തം ടീമിലുള്ള വിശ്വാസികളെ പറ്റിയിട്ട്, സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി ചിന്ത ഉണ്ടാവുള്ളൂ. അവരെപ്പോഴും എന്ത് ചെയ്യുന്നറിയോ, ഈ തന്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തന്റെ ടീം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കും. അതായത് വിശ്വപ്പച്ചാ, എന്റെ കൂടെയുള്ള എന്നെ പോലെയുള്ളവർ വിശ്വാസികൾ ഒരിക്കലും വീണു പോകരുത്, മറ്റുള്ളവരുടെ ഇതിലേക്ക് പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വിചാരമുള്ളവരായിരിക്കും, എപ്പോഴും സദാ പ്രാർത്ഥനയുള്ളവരായിരിക്കും. ഇങ്ങനെ മറ്റുള്ളവരും കൂടി തിന്മയിലേക്ക് പോവാതെ അവരെയും കാത്തുകൊള്ളണമെന്ന് സദാ പ്രാർത്ഥനയിലായിരിക്കുന്നവരുടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആര് മാനിക്കുന്ന പറയണത്, നമ്മുടെ യേശു കർത്താവ് മാനിക്കുമെന്നാണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേൾക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ദൈവം തൻ്റെ കൃപ കൊണ്ടും തൻ്റെ അനുഗ്രഹം കൊണ്ടും ദൈവം എന്ത് ചെയ്യും, അവരെയും ദൈവം മാനിക്കുമെന്നാണ് മക്കളെ വചനം പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. പേജ് നമ്പർ 14 നമ്മുടെ ആക്ടിവിറ്റീസ് ഉള്ളത്, നിങ്ങൾ എടുത്തോ. 1-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. 1-ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിലാണ് ശക്തിപ്പെടേണ്ടത്? ഉത്തരം, കർത്താവിലും അവന്റെ അമിത ബലത്തിലും. അല്ലെ, നമ്മൾ ഫസ്റ്റ് വാക്യം വായിച്ചത് ഓർമ്മയല്ലേ, 10-ാമത്തെ വാക്യം 6:10 അതന്നെ. പിശാചിന്റെ 2-ാമത്തെ ക്വസ്റ്റ്യൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്താണ് ധരിക്കേണ്ടത്? ദൈവത്തിന്റെ സർവായുധ വർഗം അല്ലെ, വെരി ഗുഡ്. എങ്ങനെയുള്ള കവചമാണ് ധരിക്കേണ്ടത്? 3-ാമത്തേത്, നീതി. എന്താണ് ചെരുപ്പാക്കേണ്ടത്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. 5-ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ള ആത്മാവിന്റെ വാളാണ് കൈക്കൊള്ളേണ്ടത്? ദൈവവചനം. 6 വിധത്തിലുള്ള ക്രിസ്തീയ സർവായുധ വർഗം ഏതൊക്കെയെന്ന് താഴെ തന്നിരിക്കുന്ന കോളങ്ങളിൽ എഴുതുക.
ഏതൊക്കെയാ നമ്മൾ ആ ആറ് സെന്റൻസ് ആറെണ്ണം നമ്മൾ വായിച്ചതല്ലേ ആ ഓരോ സെന്റൻസും നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ അതായത് വേസ് വിത്ത് ട്രൂത്ത് ബ്രെസ്റ്റ്പ്ലേറ്റ് ഓഫ് റൈറ്റിഷ്നസ് പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പെൽ ഓഫ് പീസ് ടേക്കിംഗ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ സ്വോർഡ് ഓഫ് സ്പിരിറ്റ് വിത്ത് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് അല്ലേ ഒറ്റ വാക്കായിട്ട് ഞാൻ പറയാം സത്യം നീതി സമാധാനം വിശ്വാസം രക്ഷ ദൈവവചനം മക്കളെ ഈ ആറെണ്ണത്തിന്റെയും ആ സെന്റൻസ് ബൈബിളിലുള്ള പോലെ തന്നെ നിങ്ങൾ എഴുതണേ പിന്നെ തേർഡ് ആക്ടിവിറ്റിയും ഫോർത്ത് ആക്ടിവിറ്റിയും നിങ്ങളൊന്ന് ഒറ്റ അത് അതേപോലെ താഴെയുള്ളത് വായിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതാൻ പറ്റുണ്ടോ നോക്കി നോക്കൂ ആറാമത്തെ ലാസ്റ്റ് ആക്ടിവിറ്റിയും അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ ചെയ്യില്ലേ അപ്പോൾ താങ്ക് യു നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം അല്ലേ കർത്താവേ സ്വർഗീയപിതാവേ യേശുപ്പച്ച തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു യേശുപ്പച്ച കർത്താവേ ഞങ്ങൾക്ക് കർത്താവെ അങ്ങിൽ ആശ്രയിച്ച് സദാ അങ്ങയോടൊപ്പമായിരിക്കാനും അങ്ങയോട് പ്രാർത്ഥനയിലായിരിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പച്ച എല്ലാവിധമായ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പം ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ മഹാമാരിയെ നീ എത്രയും വേഗം കർത്താവെ നീ തുടച്ചു മാറ്റി കർത്താവെ ഞങ്ങൾക്കൊക്കെ പഴയതുപോലെ പള്ളിയിൽ പോകാനും എല്ലാത്തിനുള്ള അനുഗ്രഹങ്ങളും തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ താങ്ക് യു ബൈ